നമസ്കാരം ഏവർക്കും സ്വാഗതം രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ സമഗ്ര ശിക്ഷാ കേരളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ യു പി വിഭാഗം അധ്യാപകർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു കുട്ടികൾ ശാസ്ത്രാവബോധവും ശാസ്ത്രീയ മനോഭാവവും വളർത്തിയെടുക്കുക ശാസ്ത്രപഠനവും പ്രശ്നപരിഹരണ ശേഷിയും ശാസ്ത്രീയ ചിന്തയും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങൾ പരിശീലനത്തിന്റെ ഭാഗമായി യു പി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രപഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവും ആക്കുന്നതിന് സഹായിക്കുന്ന സയൻസ് ഫസ്റ്റ് ശാസ്ത്ര ക്യൂസ് സയൻസ് കിറ്റ് ശാസ്ത്ര പാർക്ക് നവീകരണം ശാസ്ത്ര പഠനയാത്ര തുടങ്ങിയ പദ്ധതികളാണ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ അർജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ബി ആർ സി ട്രെയിനർ ടി വി ചിത്രകുമാർ അധ്യക്ഷത വഹിച്ചു വലപ്പാട് എ യു എം എ മറിയം മുഖ്യാതിഥിയായി ബിആർസിയിലെ സിആർസി കോർഡിനേറ്റർമാരായ ശ്രീജ കെ പി ശില്പിയസ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ ക്ലാസ്സുകൾ സിആർസി കോർഡിനേറ്റർമാരായ സ്വിറ്റി ജിജു സലാഹുദ്ദീൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു തലിക്കുളം ബിആർസി പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും ഒൻപത് സയൻസ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു ഒരു നല്ല ലോകത്തിനു വേണ്ടി ക്രിയാത്മകമായ ആശയങ്ങൾ എന്ന സന്ദേശവുമായി സ്മൈൽ ഫൗണ്ടേഷൻ ആർ സി യു പി സ്കൂളിലെത്തി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയ അലീഷ ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഏഴ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ടീമാണ് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി എത്തിയത് ആറ് ഏഴ് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഒരു ദിവസം നീണ്ടുവെന്ന ക്ലാസ് ഒരുക്കിയത് കുട്ടികളിൽ ക്രിയാത്മകത വളർത്തുന്നതിനായി ഗ്രൂപ്പ് പ്രവർത്തനങ്ങളാണ് നടത്തിയത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നവീന ആശയങ്ങൾ കണ്ടെത്തുകയും വളർത്തുകയുമാണ് സ്മൈൽ ഫൗണ്ടേഷന്റെ ലക്ഷ്യം സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമേൽ പ്രധാന അധ്യാപകൻ ഷാജി ജോർജ് ഫസ്റ്റ് അസിസ്റ്റന്റ് സീജ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി കണ്ടശങ്കടവ് യുണിസെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പും സമ്മാന വിതരണവും ഓഫീസിൽ വെച്ച് നടന്നു മുൻവിജയികൾക്ക് പാർട്ട്ണർമാർ സമ്മാനം വിതരണം ചെയ്തു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ കാഞ്ഞാനി സ്വദേശി പോൾ പൊക്കാഞ്ചേരിയിലെ അക്ഷയ് നടുവിൽക്കര സ്വദേശി നസീർ കണ്ടാശാങ്കടവ് സ്വദേശി അലക്സാണ്ടർ കാഞ്ഞാനിയിലെ ഐജു വറേത് എന്നിവർ വിജയികളായി ഉപഭോക്താക്കളും ജീവനക്കാരും പാർട്ട്ണർമാരും ചടങ്ങിൽ പങ്കെടുത്തു പിന്നെ ഈ ഈ വർഷത്തെ ഒരു നമ്മൾ സമ്മാനം കൊടുക്കാനുണ്ട് അവരെ സമ്മാനം കിട്ടിയ ആളുകൾ തിരഞ്ഞെടുക്കുക ഓപ്പണായിട്ട് തിരഞ്ഞെടുക്കുക അതാണ് നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ അതിലൊരു രണ്ട് വാക്ക് പറയാനുള്ളത് എല്ലാവരും നമ്മൾ ഈ ചേച്ചീനെ ഒഴിച്ച് ബാക്കിയുള്ളവരെ കാണുന്ന ആളുകളും സ്ഥിരം കാണുന്ന ആളുകളാണ് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് യൂണിസാരിൽ അതായത് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ നമ്മുടെ ആളായാലും എല്ലാവരും ആയാലും കാലങ്ങളായിട്ടുള്ള കണക്ഷനാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ഭോക്താക്കളുടെ പ്രതീതികളായിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് കൂടി തന്നെ ഞങ്ങൾ കാലങ്ങളായി നടത്തുന്ന പരിപാടിയും കൂടിയാണത് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നറുക്കെടുക്കും നറുക്കെടുത്തിട്ട് വരുന്ന നമ്മുടെ ഉപഭോക്താക്കളുടെ പ്രതികരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം കൂടി ഞങ്ങൾ എടുക്കും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ സർവീസിനെ കുറിച്ചുണ്ടെങ്കിൽ അതും കൂടി പറയണം തൃപ്രയാർ ബീച്ച് കല്ലയിൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളവും മാസപൂജയും നടന്നു രാവിലെ ഗണപതി ഹോമം സുദർശന ഹോമം മൃത്യുഞ്ജയ ഹോമം വൈകീട്ട് ദീപാരാധന അഷ്ടനാഗക്കളം പാലും നൂറും നൽകൽ എഴുന്നള്ളിപ്പ് പുള്ളുവൻപാട്ട് എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി സുരേന്ദ്രൻ അയിനിപ്പിള്ളി മുഖ്യ കാർമികനായി മേൽശാന്തി സന്തോഷ് സഹകാർമ്മികനായി ക്ഷേത്രം പ്രസിഡന്റ് കലേഷ് കെ ആർ സെക്രട്ടറി ലിനീഷ് എൽ ട്രഷറർ ദേവദാസ് കല്ലയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പനിനീർ പൂക്കളുടെ സുഗന്ധവുമായി ഇറവ് സെന്റിരാസസ് കപ്പൽപള്ളി തിരുനാളിന് തുടക്കമായി വ്യത്യസ്ത നിറത്തിലുള്ള പന്ത്രണ്ടായിരത്തിലേറെ റോസാപ്പൂക്കളാണ് സൗജന്യമായി കപ്പൽപള്ളി അങ്കണത്തിൽ വിതരണം ചെയ്തത് ഇരുന്നാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടന് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാളിന്റെ ആദ്യ പൂക്കൾ നൽകി സ്വീകരിച്ചു തുടർന്ന് മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മമാർ തിരുനാൾ ആശംസകൾ നേർന്ന് പല നിറങ്ങളിലുള്ള റോസാപ്പൂ വിതരണം ആരംഭിച്ചു തുടർന്ന് പ്രസിദ്ധേന്തിമാരും വിശ്വാസികളും മാൾപൂളി കണ്ണൂക്കാടിനെയും വൈദികരെയും പ്രധാന ബലിവേദികളിലേക്ക് ആനയിച്ചു തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയുടെ തിരുകർമ്മങ്ങൾ തുടങ്ങി ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ റോസാപ്പൂ വെഞ്ചിരിപ്പ് ആരംഭിച്ചു മാൾപൂളി കണ്ണൂക്കാടൻ റോസാപ്പൂക്കൾ ആശീർവദിച്ചു ആഘോഷമായി ദിവ്യബലിക്ക് മാൾപൂളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വിഹാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ഫാദർ ജെയിൻ കടവിൽ എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് ദീപക്കപ്പലും ദീപപ്പന്തലും അദ്ദേഹം സിച്വൻ ചെയ്തു പള്ളിയിലെ അൾത്താരയിൽ നിന്ന് രൂപമിറക്കി കൂടു തുറക്കൽ ശുശ്രൂഷയ്ക്കായി തിരു സ്വരൂപങ്ങൾ കൈക്കാരന്മാർക്ക് മാർപൂളി കണ്ണുകാടൻ എടുത്തു നൽകിയതോടെ കപ്പേളയിലേക്ക് വാധിമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം തുടങ്ങി കൂടു ശുശ്രൂഷയ്ക്ക് ശേഷം തിരു പള്ളിയിലെ പൂപന്തലിൽ പ്രതിഷ്ഠിച്ചു രാത്രി ഏഴ് മുപ്പതിന് അരിമ്പൂർ വേളാങ്കണ്ണി മാതാ കപ്പേളയിൽ നിന്ന് പുഷ്പ കുരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിച്ചു ശനിയാഴ്ച നടക്കുന്ന ചടങ്ങുകൾക്ക് വികാരി ജനറൽ മോൻ ഫാദർ ഫാദർ ജോസ് വള്ളൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നപ്പുകൾ ആരംഭിക്കും പ്രധാന തിരുനാൾ ഞായറാഴ്ചയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ടവർക്ക് തിരുനാൾ സ്നേഹത്തിന്റെ പൊതിച്ചോർ സമർപ്പണം ലിറ്റിൽ ഫ്ലവർ ചാറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് എന്നിവയും ഉണ്ടാകും കഴിമ്പ്രം പനിച്ച ചുവട് പരേതനായ വാലിപ്പറമ്പിൽ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ ജാനകി നിര്യാധയായി എൺപത്തിനാല് വയസ്സായിരുന്നു മക്കൾ സുഷമ സ്മിത പരേതരായ രാജരത്നം രേണുക മരുമക്കൾ പവിത്രൻ ബോഷ് ഗീത രാജൻ ഇതോടുകൂടി ഗ്രാമ ഉച്ച വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം